ഡൽഹി മദ്യ നയഴിമതി കേസിൽ മനീഷ് സിസോദിയയുടെ അറസ്റ്റ് പ്രതിരോധിക്കാൻ നീക്കുമായി ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ ഇന്ന് ഗൃഹസന്ദർശനവും മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും നടത്തും. മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഒരു തിളക്കമൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെന്ന് പറയുന്നവരുണ്ട്. അത്തരം വിമർശകരുടെ വായടപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണോ ഈ വീടുകൾ സന്ദർശിച്ച് ആൾക്കാരെ ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്? ക്രിസ്റ്റീന, അഴിമതിക്കെതിരെ വന്നൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതിനുശേഷം ഇപ്പോൾ രണ്ട് മന്ത്രിമാർ, അതായത് സത്യേന്ദർ ജെയിനും കൂടാതെ രണ്ട് മുൻ മന്ത്രിമാർ സത്യേന്ദർ ജെയിനും അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയും ഇപ്പോൾ ജയിലിലാണ്. ഈ ഒരു സാഹചര്യം വിശദീകരിക്കുക തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ചും ഒരു വർഷത്തിനിടെയാണ് രണ്ട് മന്ത്രിമാരുടെ ഭാഗത്ത് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇത് വിശദീകരിക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീടുകൾ കേന്ദ്രീകരിച്ച് ഗൃഹസന്ദർശന പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളുമായി വിവിധ ഇടങ്ങളിൽ പൊതുയോഗം വിളിച്ചുകൊണ്ട് വിശദീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തും ഡൽഹി സർക്കാരിൻ്റെ പകപോക്കൽ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നൊരു വിശദീകരണമാകും ആം ആദ്മി പാർട്ടി സ്വീകരിക്കുക. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നു. അത്തരം വിശദീകരണമാണ് നൽകുക. ഏകദേശം 2500 വീടുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഗൃഹസന്ദർശന പരിപാടിയിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. കൂടാതെ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കാൻ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ ചേർന്ന യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് വൈകിട്ട് പോലെ തന്നെ ഇത്തരം ഗൃഹസന്ദർശന പരിപാടിയും അതോടൊപ്പം തന്നെ പൊതുയോഗങ്ങളും ചേർത്തുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം വിശദീകരിക്കും. അതോടൊപ്പം തന്നെ കേസിൽ മനീഷ് സിസോദിയക്ക് പങ്കില്ല എന്നുള്ള വിശദീകരണമാകും പാർട്ടി നേതൃത്വം എല്ലാം തന്നെ നൽകുക. അതോടൊപ്പം തന്നെ സിബിഐക്ക് അനുവദിച്ച കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ മനീഷ് സിസോദിയെ ഹാജരാക്കും. ഈ ഹാജരാക്കുന്ന ഘട്ടത്തിൽ ജാമ്യാപേക്ഷയുമായി മനീഷ് സിസോദിയ ഇതിനകം തന്നെ കോടതി സമീപിച്ചു. അത് ഇന്ന് പരിഗണിക്കും. പ്രധാനമായും തനിക്കെതിരെ യാതൊരു തെളിവുമില്ലാതെയാണ് സിബിഐ അറസ്റ്റ് ചെയ്തെന്നൊരു വാദമാകും മനീഷ് സിസോദിയ മുന്നോട്ട് വയ്ക്കുക. നേരത്തെ സുപ്രീം കോടതി സമീപിച്ചെങ്കിൽ പോലും ഒരു തിരിച്ചടി നേരിട്ടിരുന്നു. കാരണം വിചാരണ കോടതിയെ സമീപിക്കാനായിരുന്നു സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സിബിഐ കോടതിയിൽ ഹർജി നൽകി പരിഗണിക്കാൻ പോകുന്നത്. എന്തായാലും മനീഷ് സിസോദിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഇന്ന് ജാമ്യം കിട്ടിയ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിരോധം തീർക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കും. അതേസമയം തന്നെ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഒരു തിരിച്ചടി നേരിട്ടുകൊണ്ട് തന്നെ ഇതിനെ നേരിടാനൊരു നീക്കമാകും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തും ഉണ്ടാവുക. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി അറിയാം മനീഷ് സിസോദിയക്ക് ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ പാർട്ടിയും ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിച്ഛായ വീണ്ടെടുക്കാനും മുഖം മിനുക്കാനും ജനങ്ങളെ കൂടെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു ശ്രമമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത്. അതിലെല്ലാം ഉപരി എന്താണ് വലിയ ഭരണ പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നു. അവിടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ബഹുഭൂരിപക്ഷം പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മനീഷ് സിസോദിയാണ്. ആം ആദ്മി പാർട്ടി അധികാരത്തിൽ അന്ന് മുതൽ ബജറ്റ് അവതരണം മനീഷ് സിസോദിയാണ്. അങ്ങനെ ഡൽഹി സർക്കാരിൻ്റെ എന്താണ് ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ പറയില്ല. ഇന്ന് നട്ടെല്ലാണ് മനീഷ് സിസോദിയ. അദ്ദേഹമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ ജയിലിൽ കിടക്കുന്നു എന്നുള്ള മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അസാധാരണ രാഷ്ട്രീയ സാഹചര്യം ആം ആദ്മി പാർട്ടി നേരിടുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പക്ഷേ അണ്ടർ ചുമര് ചെയ്തുകൂടാ. ഇത്തരത്തിലുള്ള വല്ലാത്ത സാഹചര്യങ്ങളെ രാഷ്ട്രീയമായി തനിക്ക് അനുകൂലമാക്കുന്നതിൽ വലിയ മിടുക്കുള്ള നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. സമരവും ഭരണവും എന്നുള്ള കാര്യം അരവിന്ദ് കെജ്രിവാളിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആം ആദ്മി പാർട്ടി ഏതെങ്കിലും തരത്തിൽ അതിനോട് എന്താണ് കോംപ്രമൈസ് ചെയ്ത് പോകും എന്നും കരുതേണ്ട. അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നീക്കം അതിലെന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കം വേണ്ട.